മുഖ്യമന്ത്രിക്ക് അസാമാന്യമായിട്ടൊരു ഒരു അദ്ദേഹത്തിന്റെ ഒരു മെയ്വഴക്കമുണ്ട്. ആ മെയ്വഴക്കം എന്ന് പറയുന്ന ഏതൊരു കാര്യവും ചെയ്തു കഴിഞ്ഞാൽ അതിനെ വ്യാഖ്യാനം കൊണ്ട് ന്യായീകരിക്കാൻ പഴയ ഉദാഹരണങ്ങൾ തെരഞ്ഞെടുത്ത് അത് പറഞ്ഞുകൊണ്ട് മറ്റ് എതിർക്കുന്നവരെ കളിയാക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇതിനെക്കാട്ടി വലിയ സ്വർണ്ണക്കടത്തും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വന്നിട്ടും പിടിച്ചു നിന്ന ആളാണല്ലോ കപ്പിത്താൻ. ആ ഇളകുന്ന കടലിൽ ഒരു കുഴപ്പവുമില്ലാതെ കപ്പലൊട്ടി മുന്നേറിയ ആളാണ് അദ്ദേഹം. ശ്രീ രാജേന്ദ്രൻ പറഞ്ഞ ഏതാനും ദിവസം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ശ്രീ കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാധ്യമം നടന്ന 11 മണിക്കാണ് എല്ലാരും ഉറ്റുനോക്കുന്ന ADGP അജിത് കുമാറിന്റെ സ്ഥാനം മാറുമോ അല്ലെങ്കിൽ തൊപ്പിത്തെറിക്കുമോ എന്നാണ് നോക്കുന്നത്. എന്തിനായിരിക്കും മാധ്യമങ്ങൾ കാണുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ? മാധ്യമങ്ങളെ കാണുന്നത് തീർച്ചയായിട്ടും തന്റെ ഭാഗം ന്യായീകരിക്കാൻ തന്നെയാണ്. സാധാരണഗതിയിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാറുള്ളത് ഇത് MR അജിത് കുമാറിനെ മാറ്റാതിരിക്കുന്നതിനുള്ള ന്യായീകരണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു, കെ കരുണാകരന്റെ കാലത്ത് നേരത്തെ ഇങ്ങനെയായിരുന്നു, SC ഉമ്മനന്റെ കാലത്ത് ഒരു പക്ഷേ അങ്ങനെയും പറയാൻ സാധ്യതയുണ്ട്, BPI ഇപ്പൊ ബഹളം വെക്കുന്നു, ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയാണ് നടത്തുന്നത്, അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ ഉടനെ അങ്ങ് മാറ്റുക എന്നുള്ളതല്ല, ആരെയെങ്കിലും സ്വകാര്യ ആവശ്യത്തിന് കാണുക അന്നേരം മാറ്റുക എന്നുള്ളതല്ല ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ പറ്റുന്നത്. രാഷ്ട്രീയമായ ആവശ്യങ്ങൾ അതെല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നുണ്ട്, അങ്ങനെ ന്യായം പറയാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഈ അന്യായമായിട്ടൊന്നും പറയാൻ പറ്റിയല്ല. ഈ രാഷ്ട്രീയമായിട്ട് ഈ ബഹളം വെക്കുന്നവരൊന്നും ഈ ശൂരപരാക്രമം ഇപ്പം മാറ്റിക്കളയും എന്ന് പറഞ്ഞു പോകുന്നവരൊന്നും ഈ കാര്യങ്ങളൊന്നും ആലോചിക്കുകയാണ് തുറന്നത്. മുഖ്യമന്ത്രിക്ക് അസാമാന്യമായിട്ടൊരു ഒരു അദ്ദേഹത്തിന്റെ ഒരു മെയ്വഴക്കമുണ്ട്. ആ മെയ്വഴക്കം എന്ന് പറയുന്ന ഏതൊരു കാര്യവും ചെയ്തു കഴിഞ്ഞാൽ അതിനെ വ്യാഖ്യാനം കൊണ്ട് ന്യായീകരിക്കാൻ പഴയ ഉദാഹരണങ്ങൾ തെരഞ്ഞെടുത്ത് അത് പറഞ്ഞുകൊണ്ട് മറ്റ് എതിർക്കുന്നവരെ കളിയാക്കാനുള്ള ഒരു കഴിവുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. ഇപ്പൊ തന്നെ വേറെ ഒരു കാര്യം വരാനിടയുള്ളത് ഈ കണക്കുകൾ ആയിട്ട് സമർപ്പിച്ച മെമ്മോറാണ്ടമായിട്ട് സമർപ്പിച്ച കാര്യങ്ങൾ, കോടതിയിൽ കാണിച്ച കാര്യങ്ങൾ, അത് പത്രക്കാരെ എഴുതിയ രീതി അദ്ദേഹം നല്ലപോലെ കളിയാക്കാനിടയുണ്ട്. പുറ്റിങ്ങൽ വെടിക്കെട്ടിന്റെ സമയത്ത് ഇങ്ങനെ ഒരു മെമ്മോറാണ്ടം കൊടുത്തിരുന്നു, നിങ്ങൾ അതൊന്നും കണ്ടില്ലേ, പിണറായി വിജയൻ മാത്രം കള്ളനാണ് പ്രതിക്കൂട്ടിലാണെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്നൊന്ന് പരിഹസിക്കാൻ സാധ്യതയുണ്ട്. അതും വരും വിഷയമായിട്ട്. പിന്നെ October 4 ഇപ്പൊ നിയമസഭാ സമ്മേളനം നടക്കുക, അതിനു മുമ്പ് ഈ AGN തൊഴുത്ത്, ഈ ആരോപണങ്ങളുടെ ഒരു കൂമ്പാരം കിടക്കുന്ന ആ ഭരണത്തിന്റെ ആ തൊഴുത്തുണ്ടല്ലോ, അതൊന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് ലക്ഷണം. എല്ലാ തെറ്റിദ്ധാരണകളും പുകമറകളും മാറ്റാൻ. പിന്നെ സാധ്യതയുള്ള ഒരു കാര്യം ഇപ്പൊ നടക്കാൻ പോകുന്നത് വിജിലൻസ് അന്വേഷണത്തിന് അംഗീകാരം കൊടുത്തിരിക്കുക, ആ കാര്യം പറയും എന്ന് മാത്രമല്ല വിജിലൻസ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്. വകുപ്പ് ഒന്ന് മാറ്റിക്കൊടുക്കുക. പിന്നെ ഇത് ശുദ്ധൻ എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, അഗ്നിശുദ്ധനായിട്ട് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ നല്ല ആത്മവിശ്വാസത്തോടാണ് MR അജിത് കുമാർ ഇതിനെ നേരിടുന്നത്. ഇതിനെക്കാട്ടി വലിയ സ്വർണ്ണക്കടത്തും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വന്നിട്ടും പിടിച്ചു നിന്ന ആളാണല്ലോ കപ്പിത്താൻ. ആ ഇളകുന്ന കടലിൽ ഒരു കുഴപ്പവുമില്ലാതെ കപ്പലൊട്ടി മുന്നേറിയ ആളാണ് അദ്ദേഹം. അപ്പൊ MR അജിത് കുമാറിന് ഇതിനെ അതിജീവിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കണക്കുകൾ കാണിച്ച് തന്റെ ബന്ധുക്കളുടെ പണം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് വഴി വന്നു കഴിയുമ്പോൾ, ഇദ്ദേഹത്തിന്റെ ധനമല്ലാന്ന് വന്നു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാകും. അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഈ ആരോപണങ്ങൾ കേട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറങ്ങി രംഗത്ത് വരേണ്ടതായിരുന്നു, ഒന്നും വന്നിട്ടില്ല അവര്. അപ്പൊ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അവർ പരിശോധിക്കുന്നുണ്ടാവും കണക്ക് വേറെ രഹസ്യമായിട്ട്. അപ്പൊ വിജിലൻസ് അന്വേഷിച്ചാൽ അതിനപ്പുറം ഒന്നും പോകാൻ സാധ്യതയില്ല. ഇപ്പൊ മുഖ്യമന്ത്രി തെളിയിച്ചില്ലെങ്കിൽ കൂനൻ ഇളകിയാൽ കൊട്ടാരം തകർന്നു വീഴില്ല എന്നുള്ളതാണ് ഇപ്പൊ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോ വിജയിച്ച ഒരു നിലപാട് തറയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ തറയിൽ നിന്നുകൊണ്ട് ചെറിയ ചെറിയ ചില കോസ്മെറ്റിക് പരിഷ്കാരങ്ങൾ നമ്മൾ പറയില്ലേ, ഉപരിതലത്തിലുള്ള ചില മാറ്റങ്ങൾ വരുത്തും. അടിസ്ഥാനപരമായിട്ട് MR അജിത് കുമാറും അദ്ദേഹവും തമ്മിലുള്ള ആ ബന്ധം അപങ്കുരമായിട്ട് നിലനിർത്തും. അതിനുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഇപ്പൊ നടത്തും. ആ കാര്യങ്ങൾ വെളിപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. അല്ല, ഇങ്ങനെ വലിയൊരു മാറ്റം വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തും സമ്മർദ്ദത്തിന് വഴങ്ങിയുണ്ടാവും. അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു പ്രകൃതം മുഖ്യമന്ത്രിക്കില്ല. ചെയ്ത കാര്യങ്ങൾ ന്യായീകരിക്കുക, അതിനൊരു മാർക്സിയൻ വ്യാഖ്യാനം കൊടുക്കുക, ഒരു കമ്മ്യൂണിസ്റ്റ് വ്യാഖ്യാനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പഠിച്ച് അതുപോലെ തന്നെ ശരിയായ രീതിയിൽ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ ബോധിപ്പിക്കുക. പാർട്ടിയും ഭരണകൂടവും തമ്മിൽ ഒരു വിടവുണ്ടാക്കാൻ നിങ്ങളുടെ ശ്രമങ്ങൾ, അതുപോലെ PV അൻവറിന്റെ കാര്യവും പരാമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് വളരെ ശക്തമായിട്ട് തന്നെ അദ്ദേഹം പറയാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ റിക്രൂട്ട്മെന്റ് ഇവിടെ നടക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും എന്നും ഞങ്ങൾ എല്ലാ രണ്ടു തരം വർഗീയതകളും എതിർത്തിട്ടുണ്ടെന്ന് പറയാൻ സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന, പ്രവചിക്കാൻ കഴിയുന്ന കാര്യം. പറഞ്ഞ പോലെ ഒരു മാറ്റം സംഭവിക്കാൻ
സാധ്യതയുള്ള വകുപ്പിന് എം ആർ അജിത് കുമാർ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാനൊന്നും വലിയ സാധ്യത കാണുന്നില്ല.